കാസർഗോഡ് മടിക്കയിൽ നിർധന കുടുംബത്തിന്റെ വീടും സ്ഥലവും ജപ്തി ചെയ്ത സ്വകാര്യ ധനകാര്യ സ്ഥാപനം. പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട സി കെ സിന്ധുവിന്റെ വീടാണ് വായ്പാ തിരിച്ചടവ് മുടങ്ങിയതിനെ തുടർന്ന് ജപ്തി ചെയ്തത്. വീടിന് മുന്നിൽ ഫ്ലെക്സ് ബോർഡും നോട്ടീസും പതിച്ച് പൂട്ടിയ നിലയിലാണ്. ജോസഫ് വിവരങ്ങളുമായി ചേരുന്നു. ജോസഫ്, ഇത് ഇത്തരം വാർത്തകൾ വരുമ്പോൾ തന്നെ വലിയ ആശങ്കയിലാകുന്നു പൊതുജനം. കാരണം ബാങ്ക് വായ്പ എടുത്തവർ പ്രത്യേകിച്ച് സ്വകാര്യ സ്ഥാപനത്തിൽ നിന്നൊക്കെ ഇത്തരത്തിലുള്ള ഭീഷണികളും ഇറക്കിവിടലുകളും ഒക്കെ ഇപ്പോൾ പതിവാകുന്ന കാഴ്ച. എന്താണ് ഇവരുടെ കാര്യത്തിൽ സംഭവിച്ചത്? ആരെങ്കിലും ജനപ്രതിനിധികളോ മറ്റോ ഇടപെടുന്നുണ്ടോ? ഫിജി 2021 ചെറുപുഴയിലെ ഒരു സ്വകാര്യ ധനകാര്യ ഇടപാട് സ്ഥാപനത്തിൽ നിന്ന് ഇവർ ഏജന്റ് മുഖേന ലോൺ എടുക്കുന്നത്. വീടിന്റെ പണി പൂർത്തിയാക്കുവാൻ വേണ്ടി 2 ലക്ഷം രൂപയോളമാണ് അന്ന് ഏജന്റ് വഴി ഇവർ ലോൺ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നീട് ഈ ജപ്തി നടപടികൾ, ഈ പല ഘട്ടങ്ങളിലായി ഈ തവണകൾ മുടങ്ങുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. പിന്നീട് ജപ്തി അടക്കം സമ്പാദിക്കുകയായിരുന്നു ഈ ധനകാര്യ സ്ഥാപനം എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പക്ഷേ ഈ കുടുംബം ഈ ജപ്തി നടപടികൾ അറിഞ്ഞിരുന്നില്ല. ഏജന്റ് ഇത്തരത്തിൽ അവരെ കബളിപ്പിച്ചോ എന്നൊരു സംശയമാണ് ഈ ഘട്ടത്തിൽ ഉയരുന്നത്. എന്തായാലും 5 പേരടങ്ങുന്ന കുടുംബം ഇപ്പോൾ പെരുവഴിയിലായിരിക്കുന്നു. ഇപ്പോൾ വീട് പൂട്ടിയ നിലയിലാണ്. ജപ്തി ചെയ്ത് വീടും സ്ഥലവും ഇപ്പോൾ ഈ ബാങ്ക് അധികൃതർ സ്വന്തമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ വീടിന് പുറത്ത് ഈ പ്രായമായ മാതാപിതാക്കളെയും മക്കളെയും കൊണ്ട് താൽക്കാലിക ഷെഡിൽ കഴിയേണ്ട അവസ്ഥയിലാണ് സിന്ധു ഉള്ളത്. അധികൃതരുടെ ഭാഗത്ത് നിന്ന് കൃത്യമായി ഇടപെടലുണ്ട്. ഈ 2 ലക്ഷം രൂപ തങ്ങൾ തിരിച്ചടയ്ക്കാൻ തയ്യാറാണ് എന്നും അവർ സൂചിപ്പിക്കുകയുണ്ടായി. അല്ലെങ്കിൽ തങ്ങൾ മറ്റ് കാര്യങ്ങളിലേക്ക് കടക്കും എന്ന തരത്തിലാണ് അവർ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും ഏജന്റ് മുഖേന എടുത്തിട്ടുള്ള ലോണിൽ കൃത്യമായ അറിയിപ്പുകൾ ഉണ്ടാകാതെയാണ് ഈ ധനകാര്യ സ്ഥാപനം ജപ്തി അടക്കം സമ്പാദിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. ഫിജി, ശരി, വളരെ ക്രൂരം എന്ന് തന്നെ പറയാം. ഫ്ലെക്സ് ബോർഡ് കാണുമ്പോൾ തന്നെ നമുക്ക് കാണാൻ കഴിയും ഈ ഒരു ഇടപാട് സ്ഥാപനം എത്രമാത്രം ക്രൂരതയാണ് ആ കുടുംബത്തോട് വീട്ടുകാരോട് കാണിച്ചത് എന്ന്. എത്ര വലിയ ഫ്ലെക്സ് ആണ് അവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഇത് മനഃപൂർവ്വം ആക്ഷേപിക്കുന്ന തരത്തിൽ ആക്ഷേപിച്ച് ഇറക്കിവിടുക. നോക്കുക, ആ മഞ്ഞ ഫ്ലെക്സ്. ജോസഫ്, ഇത് ഞാൻ നേരത്തെ ചോദിച്ചതുപോലെ ആരെങ്കിലും ഇക്കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ടോ ഇതുവരെ? നമ്മൾ ഈ ഇത് വാർത്ത നൽകുന്ന ഒരുപക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുകയാണ് ആരെങ്കിലും ജനപ്രതിനിധികളോ മറ്റോ ഇവരുടെ കാര്യത്തിൽ ഇടപെടും എന്നുള്ളത്. ഇവരെ പെരുവഴിയിലാക്കാതിരിക്കാൻ നമുക്കും ശ്രമിക്കണ്ടേ? ഫിജി, തീർച്ചയായും ഈ കുടുംബം തന്നെയാണ് നമ്മളെയും ഈ വിവരം അറിയിച്ചത്. സഹായം അഭ്യർത്ഥിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ വാർത്ത നൽകണമെന്ന് അവർ പ്രധാനമായും ആവശ്യപ്പെട്ടിട്ടുള്ളത്. ഉന്നത അധികാരികളുടെ ഇടയിൽ ഈ വാർത്ത എത്തുമെന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല, ഇതിൽ ഇപ്പോൾ തന്നെ കോൺഗ്രസിലെ ചില നേതാക്കൾ സഹായഹസ്തവുമായി സിന്ധുവിന്റെ വീട്ടിലേക്ക് ചെന്നിട്ടുണ്ട് എന്നാണ് അറിയുന്നത്. ഇവർ ഈ സ്വകാര്യ ധനകാര്യ സ്ഥാപനവുമായി ബന്ധപ്പെട്ടു കഴിഞ്ഞു. ഇവർ ആദ്യഘട്ടത്തിൽ 60,000 രൂപയോളം അടച്ച് ഇത്തരത്തിൽ ജപ്തി നടപടികൾ ഒഴിവാക്കണമെന്ന് ഈ നേതാക്കൾ അടക്കമുള്ള ആളുകൾ ഇവരോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ കൃത്യമായ ഒരു നിലപാട് ഈ ധനകാര്യ സ്ഥാപനം ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല. എന്തായാലും ഈ വാർത്തയ്ക്ക് ഫലമുണ്ടാകും എന്ന് തന്നെയാണ് നാം കരുതുന്നത്. ഈ സിന്ധുവിനും അതുപോലെ തന്നെ ഈ മാതാപിതാക്കൾക്കും മക്കൾക്കും വീടും സ്ഥലവും തിരിച്ചു കിട്ടുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അവർ ഏറെ പ്രതീക്ഷയോടെയാണ് ഈ 2 ലക്ഷം രൂപ ബാങ്കിൽ നിന്ന് മുടക്കി മറ്റ് വിവിധ ആളുകളിൽ നിന്നും പണം സ്വരൂപിച്ചുകൊണ്ട് ഇത്തരത്തിൽ വീടിന്റെ പണിയൊക്കെ പൂർത്തിയാക്കിയത്. അതിനുശേഷമാണ് ഈ 2 വർഷത്തോളം ഈ വീട്ടിൽ കഴിഞ്ഞത്. ഇതിനുശേഷം ഇത്തരത്തിൽ ജപ്തി നടപടികൾ ഉണ്ടാകുമ്പോൾ അത് തങ്ങളുടെ കുടുംബ ജീവിതത്തെ മാത്രമല്ല മാനസികമായും വലിയ സംഘർഷത്തിലേക്കാണ് തള്ളിവിടുന്നതെന്ന് ഇവർ ഈ കുടുംബം ആരോപിക്കുന്നു. എന്തായാലും അധികാരികളുടെ ഭാഗത്തു നിന്നും രാഷ്ട്രീയ സാമൂഹിക പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും കൃത്യമായ ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നാം പ്രതീക്ഷിക്കുന്നത്. ഫിറ്റി, ജോസഫ് ഒരു കാര്യം ചെയ്യൂ, നമ്മൾ ഇത്തരത്തിലൊരു വാർത്ത വളരെ പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട് എന്ന് തീർച്ചയായും ഉദ്യോഗസ്ഥരെയും ജനപ്രതിനിധികളെയും അറിയിക്കേണ്ടതുണ്ട്. ഈ വാർത്തയുടെ ലിങ്ക് ഈ ഉദ്യോഗസ്ഥർക്കും ബന്ധപ്പെട്ടവർക്കും അയച്ചു കൊടുക്കുക. ഈ സ്വകാര്യ പണമിടപാട് സ്ഥാപനത്തിലെ വ്യക്തികൾക്കും ഈ ലിങ്ക് നൽകാവുന്നതാണ്. നമ്മൾ ഇത്തരത്തിൽ ഈ ഒരു വാർത്ത നൽകിയിട്ടുണ്ട്, അതിൻ്റെ ഒരു പ്രതികരണം ഉണ്ടാകും എന്ന് അവരും അറിയട്ടെ. ജോസഫ്, എന്തായാലും ആ സിന്ധുവിൻ്റെ പ്രതികരണം ഒന്ന് നോക്കാം. ലോൺ അടവ് തെറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരോട് ഞാൻ സംസാരിച്ചതാണ്, എനിക്ക് കുറച്ച് കാലാവധി വേണം. പക്ഷെ അവര് ചീത്ത പറയാണ്ട് അത് 60,000 രൂപ കൊണ്ടുപോയിട്ട് തന്നെ തിരിച്ചു പറഞ്ഞു വിട്ടേ. ഇങ്ങോട്ട് മുഴുവനായിട്ട് കിടന്ന് പറഞ്ഞിട്ട് ഒന്നാമത് അച്ഛന് കഴിയാ, അമ്മക്ക് കഴിയാ, മോൻ മാത്രമാണ് ഇപ്പൊ പണിക്ക് പോകുന്നത്. എനിക്ക് പോകാൻ പറ്റുന്നില്ല ഇവരുടെ ഇടയ്ക്കിട്ട്.
പിന്നെ നാട്ടുകാരോട് പറഞ്ഞാൽ ആരും അവരൊരു പഞ്ചായത്ത് മെമ്പറോട് പറഞ്ഞിട്ടുണ്ട്, അവർ എന്നെ അവഗണിച്ചതാണ്. വീട്ടിൻ്റെ പൈസ പകുതി തരാനുണ്ട് അവർ, അത് തരാത്തോണ്ടാണ് ഈ കടത്തിലേക്ക് വീണത്. അത് ഇതിപ്പോൾ ഈ ലോൺ പെൻഡിങ് ആയിട്ടാകുമ്പോൾ ഞാൻ പോയി ചോദിച്ചു, അത് തരുമോ എനിക്ക് തീർക്കാൻ. അപ്പോൾ അവരൊന്ന് നിങ്ങൾ എടുത്തിട്ട് തിന്നിട്ട് നാട് നടന്നതല്ലേ, അങ്ങനെയാണ് എന്നോട് പറഞ്ഞത്. പഞ്ചായത്ത് പ്രസിഡൻ്റ് മറുപടി അങ്ങനെ ഒരു ഹെൽപ്പും ഇല്ലാത്ത.